ഫ്ലേവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ചൈനീസ് കിച്ചൻ അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ലൊരു കുറുമയാണ്. അതിൻ്റെ പേര് വെജ് ദിവാനി കുറുമ എന്നാണ് കേട്ടോ. ഇത് വളരെ ഹെൽത്തിയാണ്. എല്ലാ വെജിറ്റബിളും ഇട്ടിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിളാണ്. അതുപോലെ തന്നെ നല്ല കാഷ്യൂ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. നല്ലൊരു റിച്ച് ഫുഡ് എന്ന് തന്നെ നമുക്ക് പറയാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെജ് ദിവാനി കുറുമ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്, ഞാൻ ഈ ഒരു കപ്പിലാണ് അളവ് പറയാന്ന് വെച്ചാൽ എല്ലാ വെജിറ്റബിൾ എടുത്തിരിക്കുന്നത്. പക്ഷേ കോളിഫ്ലവർ കുറച്ച് കൂടുതൽ വേണം. പിന്നെ ഒരു കപ്പ് നമ്മുടെ ഫ്രോസൺ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ലോങ് ബീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്യാരറ്റ്, ഇതെല്ലാം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അളവ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കപ്പിൻ്റെ അളവ് പറയുന്നത്. കോളിഫ്ലവർ കുറച്ച് കൂടുതൽ വേണം. നമ്മൾ വേറെ ഒന്നും ഇതിൽ യൂസ് ചെയ്യണില്ല, ഇത്രയും വെജിറ്റബിൾ ആണ്. പിന്നെ നമുക്ക് ഇത് അരയ്ക്കാനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഇതിലൊരു സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്ന സവോള, രണ്ട് സവോള നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യില്ലേ, അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് എണ്ണയിൽ വറുത്തെടുത്തതാണ്. ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടാതെ ഞാൻ വറുത്ത് ക്രിസ്പി ആയിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ മസാലയുടെ കൂടെ കൂട്ടി അരയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളി, വലിയ തക്കാളി, പിന്നെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിടി കാഷ്യൂ, ഒരു അഞ്ചാറോ കാഷ്യൂ കൂടെ ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളത് നെയ്യിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് നെയ്യ് മാത്രം നമ്മൾ യൂസ് ചെയ്യുള്ളൂ, ഒന്നര ടീസ്പൂൺ നെയ്യിലാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ലാസ്റ്റ് കസൂരി മേത്തി വേണം. പിന്നെ നമുക്കിതിൽ സ്പൈസസ് ഇതിൽ പൊട്ടിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് വഴറ്റാനായിട്ട് ഒരു ചെറിയ പീസ് പട്ട, രണ്ട് ഏലക്ക, രണ്ട് ഗ്രാമ്പു. പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് വെള്ളുള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത്, ഒരു ചെറിയ പച്ചമുളക്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട പൊടി എന്ന് പറയുന്നത് ഒരു വലിയ ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, ഇത് കുറച്ച് റെഡിഷായിട്ടൊക്കെ അറിയിരിക്കുക. അര ടീസ്പൂണ് ഗരം മസാല, അര ടീസ്പൂണ് മല്ലിപ്പൊടി, കാൽ ടീസ്പൂണ് ജീരകത്തിൻ്റെ പൗഡർ, കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം അതിനായിട്ട് ഇതൊക്കെ ഒന്ന് വഴറ്റി എടുക്കുക, വഴറ്റി അരയ്ക്കണം. അപ്പം അത് ആദ്യം എന്താ ചെയ്തിട്ട് വരാം. നമ്മുടെ ഓയില് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ, ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരയ്ക്കാനുള്ളതൊക്കെ ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പച്ചമുളക്, കാഷ്നട്ട്, അതുപോലെ തന്നെ ഇഞ്ചി, പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തക്കാളി കേട്ടോ. ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ തക്കാളി ഇവിടെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ, ഒരു അഞ്ച് മിനിറ്റ്. ആയിട്ട് നമ്മുടെ ബീൻസ് ഒന്ന് വഴറ്റിയെടുക്കാം. ബീൻസും പീസും അധികം നേരം വഴറ്റണ്ട. കോളിഫ്ലവറും ക്യാരറ്റും കുറച്ച് അധികം നേരം ഇടണം. അതുകൊണ്ടാണ് കേട്ടോ അത് സെപ്പറേറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അത് കുറച്ച് അധികം നേരം ഇടുമ്പോഴേക്ക് ഇതിൻ്റെ ഭംഗിയും ടേസ്റ്റും എല്ലാം പോവും. വല്ലാതെ ആയിക്കഴിഞ്ഞാൽ ഇത് ഒന്ന് ജസ്റ്റ് ഇളക്കിയെടുത്താൽ മതി എണ്ണയിൽ. നമ്മുടെ വഴക്കി അരയ്ക്കാനുള്ളതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയിലേക്ക് മാറ്റുമ്പോൾ മിക്സിയിൽ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും നമ്മൾ അതിൽ കൂട്ടിയായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ, ഒരു വ്യത്യാസമായിട്ടുള്ള ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് കേട്ടോ. ഈ സവോള ഫ്രൈ ചെയ്തതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വെജ് ദിവാനി കുറുമയുടെ സ്പെഷ്യലായിട്ട് നമ്മളുടെ ഇൻഗ്രീഡിയൻ്റ് ആണ്. ബാക്കി തക്കാളിയും ഇതൊക്കെ നമ്മൾ എല്ലാത്തിലും വഴറ്റേണ്ടതല്ലേ. സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഉള്ളി വറുത്തത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഉള്ളിയും നമ്മൾ വഴറ്റിയെടുത്തതും കൂടെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇതിലൊരു ഇൻഗ്രീഡിയൻ്റ് ഞാൻ മറന്നിട്ടുണ്ട്, നമ്മുടെ ഫ്രഷ് ക്രീം. അതിൽ നിർബന്ധമാണ് ഫ്രഷ് ക്രീം. നല്ലോണം ഒരു ടീസ്പൂണ്, ഒന്നൊന്നര ടീസ്പൂൺ ഇടണം. ഇതൊരു റിച്ച് ഫുഡല്ലേ. പിന്നെ നമുക്ക് മുകളിൽ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പൊക്കെ ഇടാം. അപ്പോൾ ഇതൊന്ന് ഞാൻ തണുത്തതിന് ശേഷം അരച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇവിടെ അരപ്പ് തണുക്കുന്ന നേരം കൊണ്ട് നമുക്കിവിടെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പീസ് ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി, നമ്മളിത് ബോയിൽ ചെയ്യുന്നൊന്നുമില്ലല്ലോ. പിന്നെ കോളിഫ്ലവർ ഓൾറെഡി നമ്മൾ ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് എടുക്കേണ്ടതല്ലേ. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ എല്ലാം, ഇത്രയും മതി. ഇതിലേക്ക് ക്യാരറ്റും കോളിഫ്ലവറും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് കുറച്ച് നേരം ഒന്ന് ആക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് വേവുണ്ടല്ലോ, നമ്മൾ അധികം വെള്ളം ഒഴിച്ചൊന്നും ഇത് വേവിക്കുന്നില്ല. അപ്പോഴത്തേക്ക് എണ്ണയിൽ കിടന്നിട്ട് ഇതിൻ്റെ ഒരു പകുതി വേവായി കിട്ടണം. അപ്പോൾ അതൊരു രണ്ട് മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ വെജ് ദിവാനി കുറുമ ഉണ്ടാക്കാനുള്ള പാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ, വലിയ ടീസ്പൂൺ ആണെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ്, ചെറുതാണെങ്കിൽ ഒന്ന് ടു ഒന്നര വരെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വളരെ ചെറിയ പീസ് പട്ട, ഗ്രാമ്പു, രണ്ട് ഏലക്ക, ബേലിപ്പ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ്.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മൂത്ത് വരുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള ഈ ഗീയും ഇതെല്ലാം കൂടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇതിലേക്കുള്ള സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, ഗ്യാസ് കുറച്ച് കൊടുക്കണം ഈ സമയത്ത്. പിന്നെ ഗരം മസാല, ജീരക പൗഡർ, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്ര ഇട്ടിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഗാർലിക്കും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഒരു സൈഡിൽ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ കരിയാതിരിക്കാൻ ചെയ്യുന്ന സൂത്രമാണ് കേട്ടോ. നന്നായിട്ട് ഗ്യാസ് കുറച്ചിട്ടിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിയും കളറും മാറും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് എന്നിട്ട് ഗ്യാസ് കുറച്ച് നേരം സിമ്മിൽ വെക്കണേ. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ വെള്ളം വറ്റിയിട്ട് ഈ എണ്ണ അങ്ങനെ തെളിഞ്ഞ് വരും. ആ സമയത്താണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. നമ്മുടെ ആ ഉള്ളിയുടെ ഫ്ലേവർ നല്ലൊരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ. ഉള്ളി ഫ്രൈ ചെയ്തെടുക്കും, അതുപോലെ തന്നെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. ഉള്ളി നമ്മൾ ഫ്രൈ ചെയ്ത് അരയ്ക്കുമ്പോൾ കണ്ടോ മസാല നല്ല, ഇതൊക്കെ ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിക്കും. നല്ലോണം ഇളക്കി കൊടുക്കണം. നമ്മുടെ സ്പൈസസിൻ്റെ കൂടെ ഇത് നന്നായിട്ട് യോജിച്ച് കിട്ടണം, അപ്പോഴാണ് ആ കളറൊക്കെ വരുള്ളൂ. ഈ സമയത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട, നല്ലോണം എണ്ണ തെളിഞ്ഞതിന് ശേഷമേ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുള്ളൂ കേട്ടോ. അതിൽ വേണമെങ്കിൽ ഇനി ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറഞ്ഞത് പനീർ. പനീർ ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തിടാം. പക്ഷേ ഇതിൽ കറക്റ്റ് വെജിറ്റബിൾ എന്ന് പറയുന്നത് ഇത് മൂന്നാണ് കേട്ടോ. അതിൽ പൊട്ടറ്റോ ഒന്നും ഇടില്ല. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഞാൻ അര ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ വെജിറ്റബിൾ എല്ലാം കറക്റ്റ് വേവായിക്കിട്ട് വെന്ത് തുടങ്ങരുത് കേട്ടോ. നല്ല പീസായിട്ട് തന്നെ കിടക്കണത്. ഇതിലേക്ക് അര ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ജീര റൈസും റൊട്ടി അല്ലെങ്കിൽ ഫ്രൂട്ട്സ് പുലാവ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഞാനും നിഷയും കൂടെ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. അതിൻ്റെ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. നമ്മുടെ ചെറിയും പൈനാപ്പിളൊക്കെ ഇട്ടിട്ടുള്ള ഒരു പുലാവാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് ഞാൻ മൂടി വെച്ച് വേവിക്കുകയാണ് കേട്ടോ. ചെറിയ തീയിൽ ഇതിലേക്ക് അര ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് മൂടി വയ്ക്കാം. പിന്നെ ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഇടാം കേട്ടോ. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജ് ദിവാനി കുർമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നല്ലൊരു റിച്ച് ഫുഡാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫുഡിലാണ് ഞാൻ ഉണ്ടാക്കി ചെയ്തിരിക്കുന്നത്. അതേപോലത്തെ ഫ്ലേവറും നല്ലൊരു ടേസ്റ്റിയാണ്. അതിൻ്റെ ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഫ്രൂട്ട് പുലാവ് ഉടനെ തന്നെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ വളരെ ടേസ്റ്റിയാണ്. കുട്ടികളൊക്കെ വെജിറ്റബിളും കഴിക്കും. പിന്നെ നമ്മുടെ നട്ട്സും ബദാമൊക്കെ ഉള്ള കാരണം നല്ല ഹെൽത്തിയാണ് വെജിറ്റബിളെല്ലാം ചെല്ലുക. അപ്പോൾ ഇതെല്ലാം അവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.